നമസ്കാരം, ഇത് ഭാരത് ലൈവ്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ഇത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി സ്വയം പ്രഖ്യാപിച്ചു. അതായത് ഇവിടെ കോടികളുടെ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തും, കോടികളുടെ വിദേശ ഫണ്ട് ഇവിടെ കിട്ടും, ഇവിടെ ഒരു നൂറുകണക്കിന് വ്യവസായങ്ങൾ തുടങ്ങും, നൂറുകണക്കിന് പേർക്ക് ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ഗീർവാണമൊക്കെ അടിച്ചു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് നിസാൻ എന്ന് പറയുന്ന ജപ്പാൻ കമ്പനി ഇവിടെ നിക്ഷേപം നടത്താനും ഇവിടെ അവരുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനും ഒക്കെ ശ്രമിച്ചത്. അതെന്തായോ എന്തോ, എന്ത് നിസാൻ്റെ ഫാക്ടറി ഇവിടെ വന്നു കണ്ടില്ല. അവർ ചിലപ്പോൾ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്കോ പോയി കാണും. കാരണം ഇതൊരിക്കലും ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല. നിക്ഷേപങ്ങളെ തകർക്കാനും വ്യവസായങ്ങളെയും ഫാക്ടറികളെയും പൂട്ടിച്ച ചരിത്രമുള്ള, ആയിരക്കണക്കിന് പേരെ തൊഴിൽരഹിതരാക്കിയ, ആയിരക്കണക്കിന് വ്യവസായികളെ വഴിയാധാരമാക്കിയ ചരിത്രമുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന് പറയരുത്. വ്യവസായ മന്ത്രി പി രാജീവ് കിടന്ന് ഗീർവാണമടിക്കുന്നു, ഇവിടെ 100 കോടിയുടെ 1000 കോടിയുടെ നിക്ഷേപം കൊണ്ടുവരും. നിരവധി ആൾക്കാരുമായി സംസാരിച്ചു, അതാണ് ഇതാണ് കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യാനായിട്ട് നൂറുകണക്കിന് പേരെ ഇവിടെ റിക്രൂട്ട് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, ഒരു ലോകോത്തര വ്യവസായ ഭൂപടത്തിലേക്ക് കേരളം ഇടം പിടിക്കും എന്നൊക്കെ പി രാജീവിന് ഗീർവാണമടിക്കാം എന്നുള്ളതല്ലാതെ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകളിൽ പോലും കേൾക്കുന്നില്ല, അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷേ തമിഴ്നാടിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. നമുക്ക് MK സ്റ്റാലിനുമായി രാഷ്ട്രീയമായി അഭിപ്രായ ഭിന്നതയുണ്ടാകാം, പക്ഷേ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് MK സ്റ്റാലിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ഒന്ന് കണ്ടു പഠിക്കുകയെങ്കിലും വേണം, അല്ലെങ്കിൽ ഒന്ന് ഒളിഞ്ഞു നോക്കുകയെങ്കിലും വേണം. 18.43 അധിക നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്, ഈ MK സ്റ്റാലിൻ മന്ത്രിസഭ അധികാരത്തിൽ ഏറിയ ശേഷം മാത്രം. അതായത് വളരെ കുറഞ്ഞ കാലം കൊണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിലെ കണക്കാണ് പുറത്തു വന്നത്. ഈ കാലയളവിൽ 8364 കോടി രൂപയുടെ വിദേശ നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് എത്തി. മുൻവർഷം ഇതേ കാലയളവിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 7000 കോടി രൂപയായിരുന്നു. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 5ാം സ്ഥാനത്താണ് തമിഴ്നാട്. 2030 1 ട്രില്യൺ, അതായത് 100,000 കോടി രൂപ കോടി ഡോളർ സാമ്പത്തിക വിപണി നേടുകയാണ് തമിഴ്നാടിന്റെ ലക്ഷ്യം. നൊബേൽ ജേതാവും മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസറുമായ എസ്തർ ദഫ്ലോ, മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ തുടങ്ങി 5 വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രത്യേക സാമ്പത്തിക ഉപദേശ സമിതിക്ക് തമിഴ്നാട് രൂപം നൽകിയിരുന്നു. കണ്ടോ, അവർക്ക് പണിയറിയാം. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഇവർ മുഖ്യമന്ത്രിക്ക് നൽകും. കേന്ദ്ര സർക്കാരിന്റെ മുൻ പ്രധാന സാമ്പത്തിക ഉപദേശകൻ അരവിന്ദ് സുബ്രഹ്മണ്യം, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് പ്രൊഫസർ ജീൻ റിസെ, മുൻ കേന്ദ്ര ഫിനാൻസ് സെക്രട്ടറി ഡോക്ടർ എസ് നാരായണൻ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. 2019 മുതൽ തന്നെ ഈ അംഗങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അതായത് പ്രത്യേക സാമ്പത്തിക ഉപദേശങ്ങൾക്കും സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള വിദഗ്ധ ഉപദേശം നൽകാനായിട്ട്, ശാസ്ത്രീയമായി നൽകാനായിട്ടൊരു സമിതിയെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു ശാസ്ത്രീയ സമിതിയോ വല്ലതുമുണ്ടോ? ഇവിടെ ഒരു പ്ലാനിംഗ് ബോർഡുണ്ട് എന്നൊക്കെ പറയുന്നു. ഇവിടെ ഒരു ഇത്തരത്തിൽ സംഘടനാ സംവിധാനങ്ങളുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിക്ക് സാമ്പത്തിക ഉപദേഷ്ടാവുണ്ട്, ആ ഉപദേഷ്ടാവുണ്ട്, ഈ ഉപദേഷ്ടാവുണ്ട്, ഉപദേഷ്ടാക്കൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിലേക്ക് നോക്കൂ, ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ 18% നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലെ വർധന എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം. ഈ ഒരു മനുഷ്യൻ ജനിക്കുന്നത് തന്നെ 100,000 രൂപ കടവുമായി നിൽക്കുന്ന സംസ്ഥാനം, ഇവിടെ കേരളയിൽ ഉണ്ടാക്കും, അതുണ്ടാക്കും, ഇതുണ്ടാക്കും എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ യഥാർത്ഥ നിക്ഷേപവും യഥാർത്ഥ വികസനവും യഥാർത്ഥ സാമ്പത്തിക പുരോഗതിയും എന്താണെന്ന് കേരളം തമിഴ്നാട്ടിനെ കണ്ടു പഠിക്കുക തന്നെ വേണം.